ഇനി എത്ര കാലമുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് മോൾ എനിക്കൊരു വാക്ക് തരണം. അമ്മ പറ. ഞാൻ എന്താ ചെയ്യണ്ടേ? ശ്രീകുട്ടിയുടെ കുഞ്ഞിനെ നിന്റെ ശ്രീകുട്ടിന്റെ ആദ്യത്തെ കുഞ്ഞായിട്ട് കരുതണം. ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അമ്മ ആവശ്യപ്പെട്ടെന്ന് അറിയാം. എങ്കിലും എന്റെ സമാധാനത്തിനെങ്കിലും ഒരു വാക്ക് താ മോളെ. ശ്രീകുട്ടിയുടെ കുഞ്ഞു തന്നെയായിരിക്കും എന്റെ ആദ്യത്തെ കൺമണി. നിന്റെ കുഞ്ഞിന് ഒരു കുറവും വരില്ല മോളെ. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മാവനുണ്ട്. പിന്നെ പിന്നെ നിനക്ക് പുറമെ മറ്റൊരമ്മയും. നിന്റെ കുഞ്ഞിന് ഇനി അച്ഛനും വേണ്ട, അച്ഛന്റെ സ്വത്തും വേണ്ട. അച്ഛൻ വേണ്ട എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ പൈതൃക സ്വത്തിൽ ആ കുഞ്ഞിനും അവകാശമുണ്ട്. അത് വാങ്ങിയെടുക്കണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. കോടതിയും വഴക്കും ഒന്നും വേണ്ട കാവ്യ. അവരെന്റെ കുഞ്ഞിനെ അംഗീകരിക്കില്ല. ആ സ്ത്രീ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ കുഞ്ഞിന് ഡി എൻ എ ടെസ്റ്റ് വേണമെന്ന്. അതിനർത്ഥം ഞാൻ കള്ളം പറയുകയാണെന്നല്ലേ? ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വലിയ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ടാവുന്ന ആ ദുഷ്ടം പറഞ്ഞത്. ഞാൻ പിഴച്ചവളാണെന്നല്ലേ ആ പറഞ്ഞതിന്റെ സാരം? സ്വത്തിന്റെ പേരിൽ കോടതി കയറാൻ പോയ അവിടെ അവരിതൊക്കെ തന്നെ പറയുമ്പോൾ ഇനി സഹിക്കാൻ എന്റെ മോക്ക് വയ്യ. നിന്നെ വാക്കുകൾ കൊണ്ട് പിന്നെ മുറിവേൽപ്പിക്കാൻ ആ സ്ത്രീയെ വീണ്ടും ഇവിടേക്ക് പറഞ്ഞയച്ചത് അയാളാ. ജീവ നിന്റെ കണ്ണുനീരിന്റെ ശാപം അയാളെ ചുട്ടുപൊള്ളിക്കുന്ന നാള് വരും ഉടൻ തന്നെ. ഒരു ജീവ അയാളോട് പോയി പറഞ്ഞേക്ക് ശിവയ്ക്ക് കൊടുക്കാൻ ഇവിടെ പെണ്ണില്ലാന്ന്. ആ വക്കീല് പെണ്ണ അവള് കുഴപ്പക്കാരിയാണെന്ന് ജീവ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അമ്പിനും വില്ലിനും അടുക്കാത്തവളാ അവള്. നിന്നോട് അവള് ഞങ്ങളെ അങ്ങോട്ട് അയക്കാൻ പറഞ്ഞത് നമ്മളെയും ഈശ്വരം അടുത്തേയും അപമാനിക്കാൻ വേണ്ടിയാ മോനെ. ഞാനും ശ്രീയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈശ്വര മഠത്തിലേക്ക് കൊടുക്കാൻ ഇവിടെ പെണ്ണില്ല. ഇനി ക്ഷമിക്കാൻ വയ്യ, എന്ത് ശ്രീത്വമുള്ള മോള. ആകെ തകർന്നവൾ നിൽക്കുന്ന കണ്ടപ്പോ എന്റെ എന്റെ നെഞ്ചു പൊടിഞ്ഞുപോയി. ഇവിടെ തന്നെയാണ് എന്റെ മരുമകൾ ആവേണ്ടതെന്ന് മനസ്സ് പറഞ്ഞുപോയി. ശ്രീകുട്ടിമോൾക്ക് കല്യാണത്തിന് സമ്മതമായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ വക്കീലത്തി സമ്മതിക്കണ്ടേ?
അവൾക്ക് സമ്മതമായിരുന്നെങ്കിൽ വിളിച്ചിറക്കി ഇങ്ങനെ കൊണ്ടുവരായിരുന്നില്ലേ നിങ്ങൾക്ക്? ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് ഒരു ചടങ്ങ് നടത്തി താലി കെട്ടി ഈശ്വര മഠത്തിലെ മരുമകളായി സ്വീകരിക്കായിരുന്നില്ലേ? ഇവരെ വിളിച്ചാറിലൊണ്ണേ അവൾ ഇറങ്ങി വരാനിരിക്കല്ലേ. അത് മയക്കുമരുന്ന് കൊടുത്ത് ബലാത്സംഗം ചെയ്തവന്റെ കൂടെ കൂട്ടത്തിൽ വന്ന് വിളിക്കുന്നതോ? അഹങ്കാരത്തിന് കൈയും കാലും വെച്ച പോലെ ഒരുത്തി ചുവന്ന തെരുവിൽ കൊണ്ടുപോയി അവളെ വിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എന്റെ തൻ്റെടവും തൻ പോരുമയൊക്കെ മാറ്റിവെച്ച് എത്ര മര്യാദയോടെയാ ഞാൻ അവരോട് സംസാരിച്ചതെന്ന് നിനക്കറിയോ മോനെ? കേട്ടു നോക്ക് മോളെ, കല്യാണം ഉറപ്പിക്കാതെ ചെന്നാല് ജീവയും അമ്മയും ഞങ്ങളെ വീട്ടിൽ കയറ്റില്ല. ഒരു ജീവ അയാളോട് പോയി പറഞ്ഞേക്ക് ഇത് സിനിമയല്ല. ജീവിയോടും അമ്മയോടും ഞാൻ ഇനി എന്ത് സമാധാനം പറയും? ഈശ്വരന്മാരെ, ഇനി ഒരു സംസാരവും ഇല്ല. ഇവരുടെ ജൽപരങ്ങൾ കേട്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ദുഷ്ടനാ നീയും നിന്റെ ജീവയൊക്കെ. എന്റെ അടുത്തുനിന്ന് പോ, തുടരുന്ന ശ്രീകുട്ടനെ കാവ്യം പറഞ്ഞത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ മോൾക്ക് നിന്നെ പോലൊരു ഭർത്താവിനെ വേണ്ട. മതി, നിർത്ത. ഇതിൽ കൂടുതൽ എങ്ങനെ അച്ഛമ്മേ ഒരു കുടുംബത്തിന് മുന്നിൽ താഴാൻ പറ്റുന്നത്? അച്ഛമ്മ ഇവർക്കൊപ്പം പോകാതിരുന്നത് നന്നായി. പോയിരുന്നെങ്കിൽ അവരുടെ അപമാനത്തിന്റെ കറ ജീവിതത്തിൽ ഒരു കാലത്തും മനസ്സിൽ നിന്ന് പോവില്ലായിരുന്നു. ഞാൻ കുടുംബത്തിൽ പറഞ്ഞവളല്ലേ, എന്നെ അപമാനിക്കുന്നത് ഈശ്വര മഠത്തെ അപമാനിക്കുന്നത് പോലെ തന്നെയല്ലേ? എന്നിട്ട് ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. ഈ കുടുംബത്തിൽ എനിക്കും എന്റെ മോനും ഒരു സ്ഥാനം വേണമെങ്കിൽ ഏതു വിധത്തിൽ കല്യാണം നടത്തണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു വിട്ടതല്ലേ? ശിവ ചെയ്ത തെറ്റിന് ഞാൻ ഒരിക്കലും ഇളയമ്മയെ കുറ്റപ്പെടുത്തില്ല. ഇളയമ്മ ഇവിടെ തന്നെ കഴിയും, പക്ഷെ ശിവ അവനിനി മാപ്പില്ല ഒരിക്കലും. പക്ഷെ മോനെ, ഞങ്ങൾ രണ്ടുപേരും ഈ കല്യാണം നടത്താൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നില്ലല്ലോ. ഇനി ഈ വീട്ടിൽ ശിവ കാലുകുത്തുമ്പോ അവനൊപ്പം ശ്രീകുട്ടി ഉണ്ടായിരിക്കണം. ശിവയെ കണ്ട സങ്കടം തോന്നും. രാത്രിയിൽ ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. ഏട്ടനെ ചതിച്ചതിന്റെ കുറ്റബോധം കൊണ്ട് അവൻ നീറ്. ആകെ എല്ലാം തോലുമായി ജീവ. നിന്റെ അനിയൻ വേലത്തരങ്ങളൊന്നും ഇനി നടക്കില്ലെന്ന് ഓർത്തായിരിക്കും അവൻ ഉറങ്ങാത്തത്. പെമ്പിള്ളാർക്ക് കൊടുത്തോണ്ടിരുന്ന മയക്കുമരുന്ന് ഇത്തിരി കലക്കി കുടിക്കാൻ പറ, ഉറങ്ങിക്കോളും. എന്നിട്ട് കുറ്റബോധം പോലും. ആ പറഞ്ഞ സാധനം ലെവലേഷം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ശ്രീകുട്ടിയുടെ കാല് പിടിച്ചാണെങ്കിലും കല്യാണത്തിന് സമ്മതിപ്പിച്ചേനി. ഞങ്ങൾ രണ്ടുപേരും അവരുടെ കാല് പിടിച്ച് കെഞ്ചുന്നതിന്റെ സൗണ്ട് നിങ്ങൾ കേട്ടതല്ലേ? ഓഡിയോ ക്ലിപ്പ് കോടതി പോലും തെളിവായി സ്വീകരിക്കില്ല. പിന്നെയാ ഞങ്ങള് ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഫലമില്ലാതായി പോയല്ലോ എന്റെ ദൈവമേ. ബാക്കി റെക്കോർഡിംഗ് കൂടി നീ കേൾക്കണം മോനെ. അവരെങ്ങനെ ഞങ്ങളെ പുറത്താക്കിയതെന്നും കൂടി നീ അറിയണം. വച്ചിട്ടുണ്ട് അവളുടെ വാക്ക് കേട്ട് ശ്രീകുട്ടിയുടെ ഏട്ടൻ എന്നെ തല്ലി മോനെ. കേളയമ്മയുടെ ദേഹത്ത് തൊട്ടവനെ ഞാൻ വച്ചേക്കില്ല. ഈശ്വര മഠത്തിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളില്ലെന്നാണോ അവൻ കരുതിയത്? വേണ്ട മോനെ. അച്ഛമ്മ കയ്യിന്ന് വിട. ഈശ്വര മഠത്തിനുണ്ടായ ഈ അപമാനം സഹിക്കാൻ എനിക്കാവില്ല. നിന്നെ ഞാൻ ഓരോരുത്തേക്കും വിടില്ല. ഇവളുടെ വാക്ക് കേട്ട് പ്രതികരിക്കാൻ പോകരുത്. സിനിമയിലെ ഒരു കഥാസന്ദർഭം അല്ലിത്, നമ്മുടെ ജീവിതമാ. ജീവിതത്തിലായാലും സിനിമയിലായാലും എനിക്ക് പ്രതികരിക്കുന്ന ഒരു മുഖം കൂടിയുണ്ട്. അത് ഉപേക്ഷിച്ചാൽ ഞാൻ ഞാനല്ലാതാവും.
ആളറിയുന്ന ഒരു സ്ഥാപനമാണ് കലാക്ഷേത്രം. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജന്മം കൊണ്ട കലാഭൂമി. കല കൊണ്ട് സമ്പാദിക്കുന്നവനല്ലേ നീ? നീ അവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ നിന്റെ ആരാധകർ പോലും കൂടെ നിന്നെന്ന് വരില്ല. പിന്നെ നീ വഴക്കുണ്ടാക്കിയതിന്റെ കാരണം ആരെങ്കിലും ചെകഞ്ഞു ചെന്നാലോ ശിവ ചെയ്ത ചതിയെക്കുറിച്ച് നാട്ടുകാരറിയും. അതിന്റെ മാനക്കേട് ഈ കുടുംബത്തിന് തന്നെയാ. എല്ലാം സഹിച്ച് വെറുതെ ഇരിക്കുന്നത് അത്ര നല്ലതല്ലെന്നാ എനിക്ക് തോന്നുന്നത്. വെറുതെ ഇരിക്കണം. തെറ്റ് നമ്മുടെ ഭാഗത്താ, ശിവയുടെ ഭാഗത്ത്. ഇങ്ങനെ ഒരു ചതിയിൽപ്പെട്ട ആ പെൺകുട്ടിയുടെ വീട്ടുകാർ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പ്രതികരിച്ചു നിൽക്കും. അത് സ്വാഭാവികമാണ്. അതൊക്കെ സഹിച്ച് കുറച്ചു കാലം കാത്തിരുന്നിട്ടായാലും നമ്മുടെ തെറ്റ് തിരുത്തുകയാണ് വേണ്ടത്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ തന്നെ അവിടേക്ക് പോകാം. അവരോട് സംസാരിച്ച് പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കാം. കൺമുമ്പിലിട്ട് എന്നെ തല്ലിയിട്ട് പെറ്റ മകൻ പോലും പ്രതികരിച്ചില്ല. ആ സ്ഥിതിക്ക് പോറ്റിയ മകൻ ചെറുവിരൽ അനക്കാത്തതില് കുറ്റം പറയാൻ പറ്റില്ല. നീ ഇതൊന്നും കേട്ട് ഓരോന്ന് ആലോചിച്ച് വിഷമിക്കണ്ട, സമാധാനമായിട്ടിരിക്കും. ഒരു ദിവസം ശ്രീകുട്ടി ഈ കുടുംബത്തിലേക്ക് വലതുകാല് വെച്ച് കയറും. അച്ഛമ്മ പറഞ്ഞ എനിക്ക് ബോധ്യായി, പക്ഷെ ഒക്കെ കേട്ടതല്ലേ. ആ ധാർഷ്ട്യം എനിക്ക് തീരെ പിടിച്ചില്ല. പെണ്ണുങ്ങൾക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. അവളെ കുറിച്ച് വേണ്ടാത്ത ഒന്നും ചിന്തിക്കല്ലേ മോനെ. നല്ല കുട്ടിയ, സന്മനസ്സും അന്തസ്സും അഭിമാനവും ഉള്ളവളാ. അങ്ങനെ വേണം ഇന്നത്തെ കാലത്തെ ഓരോ പെൺകുട്ടികളും. കീർത്തി, നിന്റെ ബോസ് ഇവിടെ വന്ന് വിളിച്ചുടനെ നീ ജോലിക്ക് പോകാൻ തീരുമാനിച്ചോ? എന്താ സംശയം? വീട്ടിൽ ആർക്കും ജോലിയില്ലെങ്കിൽ അമ്മയ്ക്ക് മാത്രമായിട്ട് ചെലവ് നടത്താൻ പറ്റുമോ? ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആലോചിച്ചു, എനിക്ക് അതിനെ കുറിച്ച് ഇത്തിരി സംസാരിക്കാനുണ്ട്. എന്താ അത്? ദേ വിളിക്കുന്നു നിന്റെ സൂപ്പർ ഹീറോ. എടുത്ത് ആ സ്ത്രീ പറഞ്ഞതൊക്കെ അങ്ങോട്ട് വിളമ്പി കൊടുത്ത്. എന്നെ അല്ലല്ലോ, ചേച്ചി അല്ലേ വിളിക്കുന്നത്. ചേച്ചി തന്നെ ചൂടോടെ അങ്ങ് വിളമ്പി കൊടുത്താ മതി. ആ സ്ത്രീ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയ വാക്കുകളൊക്കെ തികട്ടി വരും. ദേ, നമ്മളെ കളിയാക്കാനാണ് പിന്നെയും ജീവ വിളിക്കുന്നതെങ്കിൽ അയാൾ ഇന്ന് എന്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കും. വഴക്കിടാനൊന്നും നിക്കണ്ട ചേച്ചി, നടന്ന കാര്യങ്ങൾ ജീവയോട് പറഞ്ഞാ മാത്രം മതി. പിന്നെ വെട്ടാൻ വരുന്ന പോത്തിനോടാ വേദം ഊതുന്നത്. ഹലോ, ഹലോ. അച്ഛമ്മ പറഞ്ഞതുകൊണ്ട് വിളിക്കണ്ട വിളിക്കണ്ട എന്ന് പല പ്രാവശ്യം കരുതിയത്. പക്ഷെ നിന്നെ നാല് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ഓ, അരിയൻ തിന്ന് വീട്ടുമുറ്റത്തിരുന്ന പെണ്ണിനെയും കടിച്ച് പിന്നെയും നിങ്ങൾ മുറുമുറുക്കുകയാണോ? നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? ഇതുവരെ തൃപ്തിയായില്ലേ? ഇല്ലടി, തൃപ്തിയായില്ല. ദേ, എടീ പോടിന്ന് നിങ്ങളുടെ വീട്ടിലുള്ളവരെ വിളിച്ചാ മതി. മൈ ഗോഡ്, എന്റെ അച്ഛമ്മേ പറയുന്നോടി. എന്നെ ഇനി എടീന്ന് വിളിച്ച മാന്യതയൊന്നും ഞാൻ നോക്കില്ല. നിങ്ങളെ എടാന്നും വിളിക്കും. നീ എന്ത് വിളിച്ചാലും എനിക്കൊന്നുമില്ല. എന്റെ ഇളയമ്മേ നാണം കെടുത്തി നീ വീട്ടിൽ നിന്ന് തിരിച്ചയച്ചതിന് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അയ്യോ, ഒരിളയമ്മ, അവരൊട്ടും ഇളയതല്ല, ഒരുപാട് മൂത്തതാ. പിന്നെ പരിഹസിക്കുന്നോടി.
വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാട്ടുകയും പറയുകയും ചെയ്യുന്നവരെ പരിഹസിക്കാതെ പിന്നെ എന്ത് വേണം? പൂജാമുറിയിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കണം. എന്റെ ഇളയമ്മ ഒരു തോന്നിയാസവും കാട്ടിയിട്ടില്ല. അവിടെ നടന്നൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. നീയൊക്കെ പറഞ്ഞതും പ്രവർത്തിച്ചതും മുഴുവൻ ഞാൻ കേട്ടു. ഞങ്ങളൊന്നും പറഞ്ഞതുമില്ല, പ്രവർത്തിച്ചതുമില്ല, മാന്യമായിട്ട് തന്നെയാ പെരുമാറിയത്. പിന്നെ ഒരു മാന്യത, നീ പോലീസിനെ വിളിക്കൊന്ന് ഭീഷണിപ്പെടുത്തിയില്ല. ശ്രീകുട്ടിയുടെ ചേട്ടൻ ഇളയമ്മ തല്ലിയില്ല. നട്ട കുരുക്കത്തെ നുണ പറഞ്ഞ് എന്നെ വിളിക്കുന്ന എന്തിനാ? വല്ല പുതിയ തിരക്കഥയുടെ ഭാഗമാണെങ്കിലേ, അത് നിങ്ങളുടെ ഡയറക്ടറോടോ സ്ക്രിപ്റ്റ് റൈറ്ററോടോ പറഞ്ഞാ മതി. ഞങ്ങളൊക്കെ വെറും മനുഷ്യരാ. സൂപ്പർ ഹീറോയുടെ കള്ളവും കാപട്ടിയും ഒന്നും ഞങ്ങൾക്ക് വശമില്ല. നീ വലിയ വക്കീല, സമ്മതിച്ചു, വാദിച്ച് ജയിക്കാനും അറിയാം. പക്ഷെ എന്റെ അടുത്ത് നിന്റെ അഭ്യാസം ഒന്നും ചെലവാവില്ലടി. പിന്നെ ഇടീന്നോ? അതേടാ, വക്കീല് തന്നെയാ ഞാൻ. ഇഷ്ടം പോലെ വാദിച്ച് ജയിച്ചിട്ടുണ്ട്. വേണമെങ്കിലേ നിന്റെ അനിയന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൊടുത്ത് അവനെതിരെ വാദിച്ച് മിനിമം 6 വർഷം അവനെ അകത്തിടാനുള്ള ഒരു പണി എനിക്കറിയാം. പിന്നെ അനിയനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ നിനക്കും കിട്ടും 3 വർഷം തടവ്. എന്തോടി പറഞ്ഞത്? ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരാളാ ഞാൻ. ആളുകൾ ബഹുമാനിക്കുന്ന ഈശ്വരമഠത്തിലെ കണ്ണനെ കുറിച്ച് പറയുന്നെന്ന് ഓർക്കണം. അഭിനയിക്കാൻ ചാൻസ് കൊടുക്കാന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒരു പെണ്ണിനെ അനിയന്റെ മുമ്പിൽ ഇട്ടു കൊടുത്തിട്ട് ഷൂട്ടിങ്ങിന് പോയവനല്ലേ നീ? നിന്നെ വിശേഷിപ്പിക്കേണ്ടത് ഇങ്ങനൊന്നും അല്ല. ചേച്ചി, ആ ഫോണിൽ നിൽക്ക്. ഇതിന് നീ അനുഭവിക്കും. എന്നെ ഇൻസൾട്ട് ചെയ്തതിന് നീ ശരിക്കും അനുഭവിക്കും. നിനക്കെതിരെ ഞാൻ ബാർ കൗൺസിലിൽ പരാതി കൊടുക്കും. ശ്രീകുട്ടിയുടെ ചേട്ടനെ പറ്റിയതുപോലെ നീയും ഇനി കോടതിയിൽ കയറാൻ പറ്റാതെ തെണ്ടും. നിങ്ങൾ വിചാരിച്ചാൽ നഷ്ടപ്പെടുന്ന ഒന്നാണ് അഡ്വക്കേറ്റ് പദവിയെങ്കിൽ ബാർ കൗൺസിൽ എന്നെ ഡിസ്മിസ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ രാജിവെക്കും. കുറിച്ചിട്ടോ നീ? നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഇതും നിങ്ങളുടെ സിനിമ ഡയലോഗ് ആണെങ്കിൽ മഹാബോറാട്ടോ. പലരും പറഞ്ഞു പറഞ്ഞു കൊളവാക്കിയതാ. പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പറ കേൾക്കാം. ഞാൻ പുതിയത് തന്നെ പറയാം. നീ ഇതുവരെ ഇടപെട്ടവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാട്ടിത്തരാൻ ഞാൻ ക്രിസ്തുവോ ഗാന്ധിജിയോ അല്ല. എന്റെ ഇളയമ്മ അപമാനിച്ചത് എന്നെ അപമാനിച്ചതിന് തുല്യമാ. നമ്മൾ ഇനിയും കാണും. ഷുവർ. ഓ, കാണേണ്ടി വന്ന കണ്ടോളാം. പക്ഷെ നീ ഒന്നോർത്തോ, ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ എന്റെ തല താഴില്ല. നിവർന്ന് നിന്ന് മുഖത്ത് നോക്കി തന്നെ ഞാൻ സംസാരിക്കും. ചേച്ചി, എനിക്ക് പറയാനുള്ളത് മുഴുവൻ. ഇല്ല, എന്റെ മുന്നിൽ നീ നിവർന്ന് നിൽക്കില്ല. നിന്റെ തല കുനിയും. അത്തരൊരു പണിയാ ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. നമുക്ക് കാണാം. കണ്ടിരിക്കും. കാത്തിരുന്നു. എന്താ പറഞ്ഞേ? ഒക്കെ ഒപ്പിച്ചു വെച്ചിട്ട് എന്റെ മെക്കിട്ട് കയറാൻ വരുന്നു. അയാൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ സിനിമയാണെന്നോ? പക്ഷെ ചേച്ചി, നീ ഇപ്പൊ ജീവയോട് പറഞ്ഞതും ശിവയുടെ അമ്മ ഇവിടെ ഒന്ന് പറഞ്ഞതും വലിയ വ്യത്യാസമൊന്നുമില്ല. ശിവയുടെ അമ്മ ഇവിടെ കയറി വന്ന് നമ്മളെ അപമാനിച്ചു. ചേച്ചി ഇങ്ങോട്ട് ഫോൺ വിളിച്ച ജീവയെ ചേച്ചി അപമാനിച്ചു. അയാൾ എന്നോട് പറഞ്ഞതിനുള്ള മറുപടിയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ആരെ ഞാൻ മനഃപൂർവ്വം അപമാനിച്ചിട്ടില്ല. ചില സമയത്ത് ചേച്ചിക്ക് ജീവിതം ഒരു കോടതി മുറിയായിട്ടും തോന്നും. ചേച്ചി വാദിച്ച് തകർക്കും. കേൾക്കുന്നവർക്ക് അത് അപമാനമായിട്ട് തോന്നുന്നതില് തെറ്റോ പറയാൻ പറ്റോ? അങ്ങനെ ഒന്നാ ഇപ്പൊ ഇവിടെ നടന്നതും. ജീവയ്ക്ക് ഇൻസൾട്ടായിട്ട് തോന്നിക്കാണും. അല്ലേ, നീ അങ്ങനെയല്ലേ പറയൂ. നിനക്ക് എന്നെക്കാളും വലുതാണല്ലോ ജീവ. ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്നെ ഹേർട്ട് ചെയ്യരുത് കേട്ടോ. ചേച്ചിയെക്കാളും വലുതായിട്ട് ഈ ലോകത്ത് എനിക്ക് ആരുമില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണോ നീ പിന്നെയും ജീവയെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നത്? എടി ചേച്ചി, രാവിലെ ആ സ്ത്രീ ഇവിടെ ഒന്ന് വായിട്ടലച്ചപ്പോ എനിക്ക് ജീവയുടെ ദേഷ്യം തോന്നി. പക്ഷേ എന്താ ഒരു പക്ഷേ? ഓ, പിന്നെ ആയിരിക്കും ആരാധന വീണ്ടും തലക്ക് പിടിച്ചത്. ഈ ചേച്ചിയുടെ ഒരു കാര്യം ഞാനൊന്ന് മുഴുവൻ പറഞ്ഞോട്ടെ? ശരി, പറ. ഇപ്പൊ ആലോചിച്ചപ്പോഴേ എനിക്ക് തോന്നുന്നത് ജീവ അച്ഛമ്മയ്ക്ക് കല്യാണം നടത്താന്ന് പറഞ്ഞ് വന്നത് സിൻസിയർ ആയിട്ടാണെന്നാ. ശിവയുടെ അമ്മ എന്ന് പറയുന്ന ആ ദുഷ്ടയായിരിക്കും അത് ട്വിസ്റ്റ് ചെയ്തത്.
അതെ, നീ പിന്നെയും ജീവയെ ന്യായീകരിച്ചോണ്ട് വരികയാണെങ്കിൽ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ചേച്ചി ഒന്ന് ആലോചിക്കേ, മകന് കുറച്ചുകൂടി വലിയൊരു ആലോചന അവർ പ്രതീക്ഷ കാണില്ലേ? അത് നടത്താൻ വേണ്ടി പേരിന് ഇവിടെ വന്നൊരാലോചന നടത്തിന്ന് അവര് വരുത്തി തീർത്തു. എന്നിട്ട് നമ്മളെ കൊണ്ട് തന്നെ അവരാ ആലോചന വേണ്ടെന്ന് വെപ്പിച്ചു. അവരുടെ മുഖവും നമ്മുടെ അമ്മായിയുടെ മുഖവും ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ടും കള്ളത്തരത്തിന്റെ കൂടാരാണെന്ന് ചേച്ചിക്ക് തോന്നിയില്ലേ? അവര് മാത്രമല്ല, ആ ജീവയും ശിവയും ഒക്കെ കള്ളന്മാരാ. അച്ഛമ്മ പോലെ ശരിയല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അവരൊക്കെ പാവങ്ങളാണെന്ന് ചേച്ചിക്ക് അന്ന് തന്നെ മനസ്സിലായില്ലേ? അവിടുന്ന് ഇറങ്ങുമ്പോ ജീവയുടെ മുഖത്ത് നോക്കി ചേച്ചി പറഞ്ഞ വാചകങ്ങള് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ചങ്കു പറിച്ചു കൊടുക്കുന്ന ആരാധകരും അച്ഛമ്മയുള്ള ജീവ വളരെ ഭാഗ്യവാനാ. കൂടെയുള്ള വിഷപ്പാമ്പുകളെ മാത്രം സൂക്ഷിച്ചാ മതി. ചേച്ചി ഉദ്ദേശ വിഷപ്പാമ്പ് ശിവയുടെ അമ്മയല്ലേ? ആ വിഷപ്പാമ്പേ നമ്മുടെ കുടുംബത്തിൽ വന്ന് കൊത്തിന്നങ്ങ് വിചാരിച്ചാ മതി. ചേച്ചി ജീവയെ വിളിച്ച് അവരുടെ പെരുമാറ്റം മോശമാണെന്ന് പറഞ്ഞ ചിലപ്പോ കല്യാണം നടക്കും. ഇനി ഞാൻ അയാളെ തിരിച്ചു വിളിക്കണമെങ്കിലേ ഞാൻ 7 ജന്മം വേറെ ജനിക്കണം. ഈ വിഷയം വിട്ടേക്ക്, നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ പറ. ഒരേ ഒരു റിക്വസ്റ്റ് കൂടി, ഞാൻ തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് ചേച്ചി എതിർക്കരുത്. എതിർക്കില്ല, പക്ഷേ എന്റെ വക 2 കണ്ടീഷൻസ് ഉണ്ടാവും. എന്ത് കണ്ടീഷൻസ്? ഫസ്റ്റ് കണ്ടീഷൻ, സന്ധ്യക്ക് മുൻപേ വീട്ടിലെത്തണം. സെക്കൻഡ് വൺ, ഇനി ബോസിനൊപ്പം നോ ഒഫീഷ്യൽ ടൂർ. രണ്ടും സമ്മതമാണെങ്കിലേ നീ ജോലിക്ക് പോകുന്നതിൽ എനിക്ക് ഒരു വിരോധവുമില്ല. ഇങ്ങനെയുള്ള നിബന്ധനകളൊന്നും ഒരു കോർപ്പറേറ്റ് കമ്പനി അംഗീകരിക്കില്ല ചേച്ചി. എങ്കിൽ നീ ജോലിക്ക് പോകണ്ട. ചേച്ചി ഒരു മിനിറ്റ്, രാത്രി വൈകിയാൽ കമ്പനി വണ്ടിയിൽ വീട്ടിലാക്കാൻ പറയാം. ഒഫീഷ്യൽ ടൂറിൽ നിന്ന് ഒഴിവാക്കാൻ സിദ്ധാർത്ഥ് സാറിനോട് റിക്വസ്റ്റും ചെയ്യാം. സാറ് സമ്മതിക്കുമെന്ന് അറിയില്ല. രാത്രി കമ്പനി വണ്ടി വരുന്ന കാര്യം ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ നിന്റെ സാർ അംഗീകരിച്ചിട്ട് നീ ജോയിൻ ചെയ്തു. താങ്ക് യു ചേച്ചി. 1000 ഉമ്മ. 1000 ഉമ്മയൊക്കെ അവിടെ ഇരിക്കട്ടെ, സാറ് സമ്മതിച്ചു എന്ന് നീ എന്നോട് പറഞ്ഞാ പോരാ. നിന്റെ സാറ് തന്നെ എന്നെ വിളിച്ചു പറയണം. ചേച്ചിയെ വിളിക്കണമെന്നൊക്കെ ഞാൻ എങ്ങനെ സാറിനോട് പറയും? നിന്നെ അന്വേഷിച്ച് ഇവിടം വരെ വന്ന സാറല്ലേ, ഒന്ന് ഫോൺ ചെയ്യാൻ പുള്ളിക്കാരന് ഒരു ബുദ്ധിമുട്ടും കാണില്ല. ചങ്സ്, നിങ്ങൾക്കുള്ള അടുത്ത ജോലി റെഡിയായി. ചേച്ചി, ചേച്ചി ശ്രീയേട്ടനെ അന്വേഷിക്കുന്നുണ്ട്. ആ, ഞാനും ശ്രീയെ കാണാനിരിക്കുകയായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? ശ്രീയേട്ടനാകെ ടെൻഷനിലെ നടപ്പ്, പിന്നെ ചേച്ചിയാണെങ്കിൽ മൂടിക്കെട്ടി ഇപ്പൊ പെയ്യുന്നുള്ള മട്ടിലും. എന്താ ചേച്ചി പ്രശ്നം? ഒരു പ്രശ്നമില്ല മോളെ. വിവാഹ കാര്യത്തിൽ എനിക്കൊരു ഒറ്റ തീരുമാനമുണ്ട്, നീ അല്ലാതെ ഇനി മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇവിടെ നെഞ്ചിച്ച് അവിടെ നിന്നുകൊണ്ട് ഇനി ഇവിടെ ആരും ആള് കളിക്കണ്ട.